ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നവ്യ അഭിയെ പൊളിച്ചെടുക്കണേടാ, നിൻ്റെ ഭാര്യയല്ലടാ ഞാൻ, എന്നിട്ടും നീ ഒരു സപ്പോർട്ട് തന്നെ ചെയ്യുന്നുണ്ടോ? ഒട്ടും ഇഷ്ടമില്ലാതെ ആദർശട്ടൻ നയനയുടെ കഴുത്തിൽ താലി കെട്ടിയത്, എന്നിട്ടും ഇപ്പോൾ അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നത്. നയനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലേ ആദർശട്ടൻ വിട്ടുകൊടുക്കില്ല. അതാടാ യഥാർത്ഥ ഭർത്താവ്, അതാടാ ആണ്. അല്ലാതെ നിന്നെപ്പോലെ മറ്റുള്ളവർ ഭാര്യയെ കുറ്റം പറയുമ്പോൾ അത് കേട്ട് ആസ്വദിക്കുന്നവനല്ല ഭർത്താവ്, അവനല്ല ആണ് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും ദേ നീ വെറുതെ എന്തിനാ നവിയെ എൻ്റെ മെക്കിട്ട് കയറുന്നേ? ഹാ, ഞാൻ നിൻ്റെ മെക്കിട്ട് കയറിയതൊന്നുമല്ല. നീ മര്യാദയ്ക്ക് ഞങ്ങളോടൊപ്പം നിന്നിരുന്നെങ്കിൽ എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നാണോ ഇല്ലല്ലോ. നീയല്ലേടാ എന്നെ വളച്ച് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടും നിനക്കൊരു അന്തസ്സുമില്ലല്ലോടാ. എന്നെ നോക്കാൻ പോലും കഴിവില്ലാതെ നീ എന്തിനാടാ എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഹോ ഈശ്വര, എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. ഇന്നലെ വന്നവൾ ഇറങ്ങിപ്പോയതുപോലെ ഇവളെയും ഇവിടെ നിന്ന് അടിച്ചു തുരത്തണം. അതിനെന്താ ഒരു വഴി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത്. ദേവയാനയും ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈശ്വര, അനാമിക മോളോട് എന്ത് പറയും? അനാമിക മോള് ഭയങ്കര സങ്കടപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മോളെ എങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ജലജ വന്നു. ജലജ വന്നിട്ട് അതെ ഏട്ടത്തി, ഇത്രയും നേരം നമ്മൾ അനാമിക മോളെ കുറ്റം പറഞ്ഞില്ല, അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. നവ്യേ നയനെയും കുറ്റപ്പെടുത്തി, എന്നാ ഇനി അത് വേണ്ട കേട്ടോ. അത് കേട്ടതും ദേവയാനി ജാനകി അതിശയത്തോടെ നോക്കുക. അതെന്താ ജാനകി ജലജ എന്നും ദേവയാനിയുടെ ചോദ്യം. ഹാ, അത് വേറൊന്നുമല്ല, നവ്യൻ നയനയും അവരുടെ മുറി കയറിയിട്ടില്ല. പിന്നെ അനയും അനാമികയുമാണ് ആ റൂമിലിരുന്ന് മാല കാണാതെ പോയതിന് ഉത്തരം പറയേണ്ടത്. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഒന്നും പറയാൻ നിന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ അനാമികയുടെ അച്ഛനമ്മയാണ് ഇവിടെ വന്നത്, അനാമികയുടെ അമ്മയാണ് അനാമികയോടൊപ്പം മുറിയിൽ നിന്ന് കുറേ നേരം സംസാരിച്ചതും. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ കള്ളക്കളിയില്ലേ? അതാ എനിക്ക് ഞാൻ പറഞ്ഞത്, ഇനി നവ്യയും നയനയും മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് മോഷ്ടിച്ചവർക്ക് വീണ് കിട്ടിയൊരവസരമാവും. അതുകൊണ്ട് നമുക്ക് ആ വഴിക്ക് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏട്ടത്തി എന്നും. ഇത് കേട്ടതും ജാനകി, ഇത്രയും നേരം നീ അനാമിക മോളെയും അവളുടെ കുടുംബത്തിനെയും സപ്പോർട്ട് ചെയ്താണല്ലോ ജലജ സംസാരിച്ചത്, ഇപ്പോൾ എന്താ നീ വാക്ക് മാറ്റിയത്? അത് കേട്ടതും ജലജ നവ്യെ നോക്കുക. അപ്പോൾ അവിടെ നിന്നവർക്ക് കാര്യം പിടിയിട്ട്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനാമിക മോളുടെ കുടുംബത്തിനെ ഞാൻ സംശയിക്കില്ല. അവളുടെ കുടുംബം നല്ല കുടുംബമാണ്, അന്തസ്സുള്ള കുടുംബം. ഇവിടെ വന്നു കയറിയ രണ്ട് ചാവാലികളെപ്പോലെ അല്ല അനാമിക മോളും അവരുടെ കുടുംബവും. അങ്ങനെയുള്ളപ്പോൾ അവരെ സംശയിക്കേണ്ട ഒരാവശ്യമില്ല ജലജെ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, അനാമികയും അനാമികയുടെ കുടുംബത്തിനെയും ഞാൻ സംശയിക്കില്ല. അവർ ഉറപ്പായിട്ടും അത് ചെയ്യത്തുമില്ല, അതിൻ്റെ ആവശ്യം അവർക്കില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത് സംശയിക്കുന്നത്? പിന്നെ എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ നിന്ന് സ്വർണം എടുത്തിട്ട് ഒന്നും അറിയാത്തതുപോലെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടിയാ. ഞാൻ സമ്മതിക്കില്ല, എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും സ്വർണം എടുത്തത് ആരാണെന്ന് കണ്ടുപിടിക്കും ഞാൻ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും. നല്ല ദേഷ്യപ്പെട്ട് നവ്യ അങ്ങ് പോവുക. ഈ സമയം ജാനകി, എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അനാമിക മോളോട് വലിയ താല്പര്യമൊന്നും ഇല്ലാന്നാ തോന്നുന്നല്ലേ ഏട്ടത്തി, അല്ലെങ്കിൽ അവൻ ഇത്ര നേരമായിട്ടും അനാമിക മോളെ വിളിക്കാൻ പോയില്ലല്ലോ. അതിൻ്റെയൊക്കെ കാരണം വേറെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നവ്യ നയനെ ഈ സ്വർണം എടുക്കില്ല എന്ന് ഏട്ടത്തി. അങ്ങനെ അവരെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എടുത്തത് നീയോ നിൻ്റെ മകനോ ആയിരിക്കും. അങ്ങനെയേ വരാൻ വഴിയുള്ളൂ. ദേ ഏട്ടത്തി, വെറുതെ ഞങ്ങളുടെ തല്ലിലെടുത്തിടരുത്. ഞാൻ അവളുടെ മുറിയിൽ പോലും കയറിയിട്ടില്ല, ആ മാല എടുക്കണമെന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് മാല എടുക്കുന്നത്? ദേ ഒരു കാര്യം ഞാൻ പറയാം ഏട്ടത്തി, വെറുതെ ഞങ്ങളെ കള്ളിയാക്കരുത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ് ഏട്ടത്തി, പോലീസ് കേസ് കൊടുക്കാൻ പോവല്ലേ, പോലീസിൽ പരാതി കൊടുക്കുക, പോലീസ് വരട്ടെ അന്വേഷിക്കാൻ, അപ്പം ആരാണ് പ്രതികളെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഹോ എന്ത് ചെയ്യാനാ, ഞാൻ പരാതി കൊടുത്തതാണല്ലോ, അതിൻ്റെ പേരിൽ അവർ രണ്ടെണ്ണത്തിനും പോലീസ് അറസ്റ്റ് ചെയ്തതാ. പക്ഷേ ആദർശ് ഇടപെട്ടതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെയും കരണത്തടിച്ച് ചോദിച്ചിരുന്നെങ്കിൽ മണി മണി പോലെ മറുപടി പറഞ്ഞായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. എന്തായാലും ഇത്രയായി, ഇനിയിപ്പോൾ അനാമിക മോളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ അനിയോട് പറയണം. തിരക്കിനിടയിൽ ഞാനത് അവനോട് പറയാൻ മറന്നുപോയി. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവൻ പോകില്ല, പറയാതെ പോകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പറയാതെ പോകില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാനൊന്ന് ചെന്ന് അനിയെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി നേരെ അനിയുടെ അടുത്തേക്ക് പോവുക. ഈ സമയം അനി അവിടെ ഇരുന്ന് ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ദേവയാനി അങ്ങോട്ട് ചെല്ലുന്നത്. ദേവാനിയെ കണ്ടതും അനി ചാടി എഴുന്നേറ്റു. എന്താടാ മോനേത്, നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എനിക്ക് വിഷമമൊന്നുമില്ല വല്യമ്മേ എന്നും അനി. വേണ്ട, നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. ദേ
നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ശരിയല്ല മോനെ. നിന്റെ മനസ്സിലെന്താന്ന് എനിക്കറിയാം. അനാമിക മോളെ നീ ചെന്ന് വിളിച്ചുകൊണ്ട് വരണം. നീ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അനാമിക മോള് പോയത് തന്നെ ഇഷ്ടത്തിനല്ലടാ. എടാ, ഇവിടെ അവളുടെ വീട്ടിലേക്ക് ആ സമയത്ത് ഇവിടെ നിന്നൊരുത്തൻ അവളുടെ പിന്നാലെ പോയി അവളെ വിളിച്ചുകൊണ്ട് വരും. പക്ഷെ നീ അങ്ങനെയല്ല ചെയ്തത്. നീ ഇതുവരെ അനാമിക മോളെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നീ പോയി വിളിച്ചോണ്ടു ആ മോനെ. എൻ്റെ വലിയമ്മ എനിക്കതിന് കഴിയില്ല. അവൾ അഹങ്കാരത്തോടെ പോയതല്ലേ, അതുകൊണ്ട് അവൾ തന്നെ വരട്ടെ. വേണ്ട മോനെ, നമ്മൾ അങ്ങനെ പറയരുത്. നിന്റെ കല്യാണം നടന്നതുപോലെ നിന്റെ ഏട്ടത്തിമാരുടെ കല്യാണം നടന്നിട്ടില്ല. നിന്റെ ഏട്ടന്മാർ വറ്റിക്കപ്പെടുമായിരുന്നു. അതുപോലെ അല്ല നിന്റെ ജീവിതം. നീ എന്നെ അനാമിക എല്ലാവരും അറിഞ്ഞ കല്യാണം കഴിച്ചു തന്നെ അനാമികയെ. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നീ അനാമികയെ വിട്ടുകളയാൻ പാടില്ല മോനെ. വിളിച്ചോണ്ട് വാ, ഈ വലിയമ്മയ്ക്ക് വേണ്ടി വിളിച്ചോണ്ട് വാ. എൻ്റെ വലിയമ്മ ഞാൻ പോകാം, വലിയമ്മയ്ക്ക് വേണ്ടി ഞാൻ പോകാം. പക്ഷേ അവൾ വന്നില്ലെങ്കിൽ അത് എൻ്റെ കുറ്റമല്ല. ശരി, പോയി വിളിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ മോനെ. പോയി വിളിച്ചു നോക്ക്, വിളിച്ചോണ്ട് വാ, അവൾ വരും. എനിക്ക് ഉറപ്പുണ്ട്, നീ ഒരു വാക്ക് പറഞ്ഞാൽ അവൾ ഓടിയെത്തും. അത്രയ്ക്ക് ഇഷ്ടം അവൾക്ക് നിന്നെ. എന്നിട്ടും നീയാണ് അവളെ മനസ്സിലാക്കാത്തത്. അല്ല വലിയമ്മ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ഏട്ടത്തിമാർ അങ്ങനെ സ്വർണം എടുക്കില്ല. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്തായാലും വലിയമ്മ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം. ആ ശരി, പോയിട്ട് മോനെ എന്നും അത് കേട്ടതും അനി പോവുക. ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം അവിടെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദു നിൽക്കുന്നത് അനിയുടെ കണ്ണിൽപ്പെടുക. എങ്ങനെയെങ്കിലും ഒന്ന് നന്ദുവിനെ കാണാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് നന്ദു മുമ്പിൽ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും അനി വണ്ടി നിർത്തി നന്ദു എന്നും പറഞ്ഞ് അനി വിളിക്കുക. അപ്പോഴേക്കും അനി നന്ദു തിരിഞ്ഞു നോക്കി. എന്താ അനി, എന്താ അനിയുടെ പ്രശ്നം? ഞാൻ എവിടെ നിന്നാലും അനി എന്തിനാ എൻ്റെ പിന്നാലെ വന്ന് നിൽക്കുന്നേ? ഇവിടെ വന്ന് നിന്നാൽ ഇവിടെ എന്നെ നിർത്തില്ല എന്നാണ് അനിയുടെ ഉദ്ദേശം. എന്താ നന്ദു, ഞാനിവിടെ നിന്നത് തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ്. എടോ, എനിക്ക് മനസ്സിലായി. എന്തായാലും ദേ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. താനിപ്പോൾ എന്താ അങ്ങോട്ട് വരാത്തത്? ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? എനിക്കതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഒരു സമാധാനം ഇല്ല. ഇനി അങ്ങോട്ടും കൂടെ വന്നിട്ട് ഉള്ള സമാധാനം പോകാനാണോ എന്ന് ചോദിക്കണം. അങ്ങനെ പറയരുത്. തൻ്റെ രണ്ട് ചേച്ചിമാരും അവിടെ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ തനിക്ക് എല്ലാ അധികാരത്തോടെ അങ്ങോട്ട് വരാം. ധ്യാനി, ഇപ്പം തന്നെ പ്രശ്നങ്ങൾ ഒരുപാടാണ്. നിൻ്റെ ഭാര്യ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരിൽ കേസ് കൊടുത്ത്. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വന്നതാണ്. ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടത്. ആദർശേട്ടനുണ്ടായിരുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താലായിരുന്നു? പണമില്ലാത്ത ഞങ്ങളെ കള്ളക്കേസിൽ കുടുക്കി എൻ്റെ അച്ഛനെയും അമ്മയും അകത്തിട്ടായിരുന്നു. അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനേ എന്തിനാ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നറിയാമോ? അനിയുടെയും അനാമികയുടെയും ജീവിതത്തിനിടയിലേക്ക് ഞാൻ കടന്നു വരാതിരിക്കാനാ. എന്നെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവാതിരിക്കാനാ. എന്നിട്ടും എന്നെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി എൻ്റെ കൂട്ടുകാരന്മാർ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെയും എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അത് എൻ്റെ ആഗ്രഹമാണ് അനി. അങ്ങനെയുള്ളപ്പോൾ അനി എന്നെ കാണുന്നതും സംസാരിക്കുന്നത് ശരിയല്ല. ഇനി എൻ്റെ കല്യാണം കഴിയുന്നവരെ അനി എന്നോട് മിണ്ടുക വേണ്ട. ഹാ, അങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാവും നന്ദു? ദേ എനിക്ക് തന്നെ വേണം. താൻ എൻ്റെ എല്ലാമ്മ. വേണ്ട അനി, ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും വേണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നും പറഞ്ഞ് നന്ദു കുറേ വഴക്കുറയും. അപ്പോൾ ഇതെല്ലാം വേണോ? കുറച്ച് ദൂരത്തു നിന്ന് കാണുമായിരുന്നു. ഓഹോ, അപ്പോൾ ഇപ്പോഴും കാമുകിയുമായിട്ടുള്ള ബന്ധം തുടരുന്നുണ്ടല്ലേ? എടാ അനി, ഇതെനിക്ക് വീണ് കിട്ടിയൊരു അവസരമാണ്. എന്തായാലും ഞാനിത് എൻ്റെ മോളോട് പറഞ്ഞ് ഇത്രയും കൂടെ പ്രശ്നം വഷളാക്കിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വേണോ അങ്ങനെ നിൽക്കും. അപ്പോൾ നന്ദു, അനി എനിക്കൊന്നേ പറയാനുള്ളൂ. ഇനി വെറുതെ വന്ന് കണ്ട് മനുഷ്യൻ്റെ ദേഷ്യം പിടിപ്പിക്കരുത്. എൻ്റെ പിന്നാലെ അനി ഇങ്ങനെ വരികയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ബൈക്ക് എടുത്ത് അങ്ങ് പോവുക. സോറി, സ്കൂട്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുക. ഈ സമയം സങ്കടപ്പെട്ട് അനിയും ബൈക്ക് കൊടുത്തുകൊണ്ട് അനാമികയുടെ വീട്ടിൽ പോവുക. അവിടെ ചെന്നതും അനാമികയുടെ വായിലിരിക്കുന്ന മുഴുവനും അനി കേൾക്കുക. ദേ, നീ അങ്ങനെ സ്നേഹമുള്ളതുകൊണ്ട് വന്നൊന്നുമല്ല. എനിക്കറിയാം. എന്തൊക്കെയാലും നിനക്ക് സപ്പോർട്ട് നിൻ്റെ ഏട്ടത്തിമാരാണല്ലോ. നീയും അവരെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എടാ, അവരുടെ കൂടെ ചേർന്ന് നീ എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നെയും കള്ളിയാക്കാൻ ശ്രമിക്കുക. ഹാ, ഞാൻ ആരും നിന്നെ കള്ളിയാക്കാൻ ശ്രമിച്ചിട്ടില്ല അനാമിക. നീയാണ് എല്ലാവരെയും കള്ളിയും കള്ളനൊക്കെ ആക്കുന്നത്. നീ കാരണം എൻ്റെ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും ജയിലിൽ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നത്. അങ്ങനെയുള്ളപ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ? അത് കേട്ടതും ഹാ, അത് ഞാനല്ലോ കേസ് കൊടുത്തത്. എടാ, നിൻ്റെ രണ്ട് ഏട്ടത്തിമാരെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാടാ നിൻ്റെ വലിയമ്മ തന്നെ അവരുടെ പേരിൽ പരാതി കൊടുത്തത്. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയത്. അല്ലാതെ അത് എൻ്റെ തെറ്റൊന്നുമല്ല. ദേ, വേണ്ട അനാമിക, വെറുതെ എൻ്റെ ഏട്ടത്തിയെയും ഏട്ടനെയും ഏട്ടത്തിമാരെ ഒന്നും കുറ്റം പറയണ്ട. അവരൊരു പാവ. അങ്ങനെയുള്ളപ്പോൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. ഹാ, ഞാൻ പറയൂടാ പറയും. എപ്പോഴും നീ ഏട്ടത്തി പുരാണം എന്നും ഏട്ടത്തിയെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. എടാ, നിൻ്റെ ഏട്ടത്തിയാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ പിന്നെ ഏട്ടത്തിയായ അവരുടെ അനിയത്തി തന്നെ നിനക്ക് കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ? എന്തിനാടാ എന്നെ കെട്ടിയത്?
അത് ഞാനൊന്ന് ചിന്തിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ തലവിധി എന്നും അനി ഇത് കേട്ടത്. ഓഹോ, തലവിധിയോ? അപ്പോഴേക്കും രേവതി ജ്യൂസും കൊണ്ട് ഒരെണ്ണം കുടിക്കുമോനെ. അപ്പം അനി ജ്യൂസ് മേടിച്ചു. ഈ സമയം രേവതി ഒച്ചിടുന്നുണ്ട്. മോളെ, എന്താ ഇത്? ആദ്യമായിട്ടല്ലേ അനി നമ്മുടെ വീട്ടിൽ വരുന്നത്? ആ സമയത്ത് നീ ഇങ്ങനെ അവനെ കുറ്റപ്പെടുത്തുകയാണോ? മോൻ സ്നേഹത്തോടെ വിളിക്കാൻ വന്ന, സ്നേഹത്തോടെ കൂടെ പോവുക, അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തണ്ട മോളെ. ഇവനോ സ്നേഹത്തോടെ വിളിക്കാൻ വന്ന. വല്യമ്മയും അമ്മയും ഒക്കെ പ്രഷർ ഏറ്റിട്ടായിരിക്കും ഇവനെ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല. ഇവനെക്കുറിച്ച് എനിക്കറിഞ്ഞൂടെ. ആ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തൊക്കെയായാലും ഇവൻ ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇവൻ്റെ ഒപ്പം പോകാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറയണ്ട, മോള് ചെല്ല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഉപദേശിക്കുമ്പോഴേക്കും രേവതിയുടെ അച്ഛ സോറി വേണു വരിക വേണു വന്നതും, മോളെ ഇനി ഇപ്പോൾ അനിയുടെ കൂടെ പോകണോ വേണ്ടെന്ന് ഒന്നുകൂടെ ഒന്ന് തീരുമാനിക്കണം മോളെ. അതെന്താ വെച്ചാൽ, ആ നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ അല്ലാനി. ഇപ്പോഴും കാമുകിയുമായിട്ട് ബന്ധം തുടരുന്നുണ്ടല്ലേ? ആ ഇല്ല ഇല്ല അച്ഛാ, അങ്ങനെയൊന്നുമില്ല. വേണ്ട, ഞാനെല്ലാം കണ്ടോണ്ടാണ് വരുന്നേ. മോളെ, നിന്നെ വിളിച്ചുകൊണ്ട് പോകണോ വേണ്ടയോ എന്ന് വഴിയരികിൽ വെച്ച് ആ നന്ദുവിനോട് ചോദിക്കുന്നത് ഞാൻ കണ്ടതാ മോളെ. എന്നിട്ടാണ് മോളെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. അവളുടെ അനുവാദത്തോടെയാണ് മോളെ വിളിക്കാൻ വന്നിരിക്കുന്നത്. ഓഹോ, അപ്പോൾ വീണ്ടും അവളെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ അവൾ പറഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതല്ലേ. അത് കേട്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിച്ചോ. ഇനി അതെനിക്ക് തിരുത്തിയെഴുതാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എനിക്കിത്രേ പറയാനുള്ളൂ. എന്തൊക്കെയായാലും നീ ചെയ്തത് ശരിയായ കാര്യങ്ങളല്ല അനി. നീ അവളെ കാണാൻ പോകാൻ പാടില്ലായിരുന്നു. ഞാൻ കാണാൻ പോയതല്ല, വരുന്ന വഴി റോട്ടോര് ഓരോരിക്കലും നിൽക്കുന്നുണ്ടായിരുന്നു, അവളോട് സംസാരിച്ചതാ. അതിത്ര വലിയ തെറ്റാണോ? അതെ, തെറ്റാണ്. നിനക്ക് കൂറ് അവളോട്. അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ തന്നെ കരുതിക്കോ. ദേ ഇനിയിപ്പോൾ എനിക്ക് നീ എൻ്റെ കൂടെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ വാ, ഇല്ലെങ്കിൽ മനസ്സുള്ളപ്പോൾ വാ എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോയി. അത് കണ്ടതാണ് അമ്മയ്ക്ക് ആകെ ടെൻഷനായി. ഈശ്വര, ഞാൻ എത്രയൊക്കെ വാശി പിടിച്ചിട്ടും ഇവ വന്നെങ്കിൽ വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് പോവുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചോണ്ട് നിൽക്കുക. മോളെ, കുറച്ചും കൂടെ സൂക്ഷിക്കണം. ഇത് നമുക്ക് വീണ് കിട്ടിയൊരു അവസരമാണ്. അനിയെ വലിച്ചു കീറാൻ വീണ് കിട്ടിയൊരു അവസരം. അതുകൊണ്ട് നമ്മൾ നമുക്ക് സമാധാനമായിട്ടിരിക്കുക ഇനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അകത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. എന്നാലും ആ അനാമികയട എല്ലാത്തിനും കാരണം അവൾ ഒറ്റൊരുത്തി കാരണം എൻ്റെ അച്ഛനമ്മയിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വന്നത്. അവൾ കാരണം ബാക്കിയുള്ളവരൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുക. ആ അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ ഡി നന്ദു. അതെ അതേടാ, എനിക്കും നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അനാമിക വിളിക്കാതെ 100 ആയുസ ശവത്തിന് വിളിക്കുന്നു ണ്ട്. ഫോൺ എടുക്ക് നന്ദു. അപ്പോഴേക്ക് ഫോൺ എടുത്തു. എടി, നിനക്ക് എന്നാത്തിൻ്റെ സൂക്കേടാ അടി, നീ എന്തിനാ അനിയെ കാണുന്നത്? അത് കേട്ടതും എനിക്ക് കണ്ണുണ്ടായിട്ട് എനിക്കിഷ്ടമുണ്ടായിട്ട് ഞാൻ ചിലപ്പോൾ അനിയെ കാണണം എന്ന് തോന്നുമ്പോൾ കാണും, ചിലപ്പോൾ കാണണ്ടെന്ന് തോന്നുമ്പോൾ കാണൂല. അത് ചോദിക്കാൻ നീ ആരടി? ഓഹോ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, നീയേ അനിയെ അങ്ങ് കൂടെ വെച്ചോ. എനിക്ക് അത്രയേ ഉള്ളൂ. ആ ചിലപ്പോൾ വെക്കേണ്ടി വന്ന വെക്കോടി. നീ എന്താ വിചാരിച്ചേ? നീ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടുകൊണ്ട് പേടിച്ച് നിൽക്കുമെന്ന് ഞാൻ. ഇനി അങ്ങനെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലടി. നിനക്ക് നല്ല മറുപടി തരാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേ എൻ്റെ അച്ഛനെ അമ്മയും ജയിലിൽ കയറ്റിയതിന്, അല്ല പോലീസ് സ്റ്റേഷൻ കയറ്റിയതിന് നിന്നെ ചവിട്ടിക്കൂട്ടാൻ എനിക്ക് അറിയാൻ പാടില്ലെന്നിട്ടല്ല. പിന്നെ ഞാനത് ചെയ്യാത്തത് നീയൊരു പെണ്ണായതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ അവിടെ വന്ന് ചവിട്ടിക്കൂട്ടിയാനായിരുന്നു. ആ എന്നാ വാടി, ഇങ്ങോട്ട് വാടി ചവിട്ടിക്കൂട്ടാൻ. എന്നിട്ട് എന്നെ ചവിട്ടിക്കൂട്ടടി. ആ ഞാനത് ചെയ്യാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? എൻ്റെ ആദർശേട്ടനെയൊക്കെ ഒന്ന് ഓർത്തിട്ടാ, അനിയെ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ എപ്പോഴും ഞാനത് ചെയ്താനായിരുന്നു. നിൻ്റെ അഹങ്കാരത്തിനുള്ള മരുന്ന് നിനക്ക് ഞാൻ തന്നാനായിരുന്നു. അത് മനസ്സിലാക്കിക്കൊന്നേ. ഈ നന്ദുവിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിനക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതല്ലേ. അടിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. ദേ നിനക്ക് അത്രയ്ക്ക് സൂക്കേടാണെങ്കിൽ ഇനി അനിയെ നീ കാണാൻ പാടില്ല. അത് കേട്ടതും ഞാൻ ചിലപ്പോൾ കാണേണ്ടി വന്നാൽ കാണും. അതിൽ നിനക്ക് എന്തെങ്കിലും തെണ്ണുണ്ടെങ്കിൽ നീ പോയി പരാതി കൊടുക്ക്. നീ നിയന്ത്രിക്കേണ്ടത് നിൻ്റെ ഭർത്താവിനെയാണ്, അല്ലാതെ എന്നെയല്ല. സ്വന്തം ഭർത്താവിനെ നിയന്ത്രിക്കാൻ കഴിവില്ല. എന്നിട്ട് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കിടെ മെക്കിട്ട് കയറിയിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ലടി എന്നും പറഞ്ഞുകൊണ്ട് അന്ത് ഫോൺ കട്ട് ചെയ്യുക. അത് കേട്ടതും ഷേ, ഞാനോളം തലപൊക്കി തുടങ്ങി. എൻ്റെ മുൻപിൽ പേടിച്ചോച്ചാരിച്ച് നിന്നവൾ ഇന്ന് എന്നെ പേടിയില്ലാതെ എന്നോട് എതിർത്ത് സംസാരിക്കുന്നു. എല്ലാത്തിനും ഒരു അവസാനം കാണണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ നന്ദു അനാമിക ഇങ്ങനെ നിൽക്കുക. ഈ സമയം കൂട്ടുകാരൻ പറഞ്ഞു, നന്ദു നീ ഇപ്പം പറഞ്ഞതാ കറക്റ്റ്. ഇനിയും അവരുടെ മുൻപിൽ നീ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെ അതേടാ, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം ഇത്രയും നാളെ ഞാൻ സഹിച്ചു, ഇനി വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജലജയും ജാനകിയും ദേവേനെയൊക്കെയാണ്. ആ എന്ത് ചെയ്യാനാ, ഈ കല്യാണം നടക്കുമ്പോഴൊന്നും ആർക്കും ഒരു സന്തോഷവും ഇല്ലായിരുന്നു എന്ന്. ആ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അനി വരും. അതേ അനി വരുന്നുണ്ടല്ലോ. അനാമിക മോളെ എവിടെ മോനെ, അവൾ വന്നില്ല. അയ്യോ അതെന്താ വരാതിരുന്നേ, എനിക്കറിയില്ല, അവൾ വന്നില്ല, അത്രയേ ഉള്ളൂ. ഇനി അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ. ഞാൻ സ്നേഹത്തോടെയൊക്കെ വിളിച്ചത്.
പിന്നെ അവൾക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ദേഷ്യപ്പെടുക. എടാ, എത്രയൊക്കെയായാലും നീ അവളെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് വരണമായിരുന്നു. ഞാൻ സ്നേഹത്തോടെ തന്നെ വിളിച്ചത്. അവിടെ ചെന്നപ്പോഴും എൻ്റെ അടുത്തിമാരെ അവൾ കുറ്റം പറയുക. എടാ, നിൻ്റെ അടുത്തിമാരെ കുറ്റം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നീ നിൻ്റെ അടുത്തിമാർ കള്ളികളാ. അതെ ഇളയ വലിയമ്മേ, വേണ്ട, ഇനി അങ്ങനെ പറയണ്ട. എൻ്റെ അടുത്തിമാർ കള്ളികളൊന്നുമല്ല, എൻ്റെ അടുത്തിമാർ മിടുക്കികളാ. അത് കേട്ടതും അതെന്താണ് നീ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? അത് കേട്ടതും അത് മുത്തശ്ശിയും മുത്തശ്ശനും ഏട്ടത്തിക്ക് ഒരുപാട് സ്വർണം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വേണ്ടടാ, നീ കൂടുതൽ അവളമാരെ സപ്പോർട്ട് ചെയ്യണ്ട. എനിക്കെല്ലാം മനസ്സിലാവും. ആ വലിയമ്മയ്ക്ക് എന്ത് മനസ്സിലായി? ശരി, ഞാൻ പറയുന്നതാണ് സത്യം എന്നും പറഞ്ഞ് അനി ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക. ഇത് കേട്ടതും ദേവേനെ ആകെ സങ്കടപ്പെടുക. ഇതിപ്പോൾ അവൾ വരാത്തതിൽ അവന് നല്ല സന്തോഷമുണ്ടെന്ന് തോന്നുന്നല്ലോ വലിയ ഏട്ടത്തി. അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേവയാനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനാമയ്ക്ക് ഞാൻ ഈ വീടിൻ്റെ മരുമകളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ വന്നിരിക്കണം എന്നും കടുത്ത തീരുമാനം എടുക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.